അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ദാരിം ഉസ്താദ്, ഇവിടെ കൂടിയല്ല പ്രവർത്തകരെ, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വിഷയത്തിലേക്ക് എടുക്കാനേ. ഞാൻ ഈ തരീഖത്തുമായി ബന്ധപ്പെട്ടത് കിടങ്ങയിലെ ഇസ്മായിൽ ഫൈസി വഴിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഖത്തീബായിട്ട് ജോലി ചെയ്തത് കാരണമായിട്ട് 13 വർഷത്തെ വിജയത്തിന്റെ പേരിൽ ഈ തരീഖത്തുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പൊ ഇവരിപ്പോ വാട്സപ്പ്, ഞാൻ ഈ വിഷയം ദാറുലുദ പറഞ്ഞ പോലെ വാട്സപ്പ് പ്രചരിപ്പിച്ചു, കിടങ്ങൈ അബ്ദുൾ റഹ്മാൻസാരെ ഞങ്ങളെ കാവ്യായതുകൊണ്ടാണ് ഇസ്മായിൽ ഉസ്താദ് അവിടെ കുത്തുബോധാൻ വന്നത് പറഞ്ഞ പോലെ വാട്സപ്പ് പറയാണ് അബ്ദുൾ റഹ്മാൻ ഉസ്താദ് അല്ല ഇസ്മായിൽ ഉസ്താദ് തന്നെയായിരുന്നു അവിടുത്തെ കാവ്യ എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ ആൾക്കാരെങ്ങനെ നമ്മൾ പറഞ്ഞ വ്യാജ ാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അത് തെളിയിക്കണമെങ്കിൽ കിടങ്ങൈ ഉസ്താദിന്റെ സ്മരണികയില് ഇസ്മായിൽ ഉസ്താദ് എഴുതിയത് വായിച്ചാൽ മതി. അറിയാത്തവരുണ്ടെങ്കിൽ ഇസ്മായിൽ ഉസ്താദ് കിടങ്ങൈ ഉസ്താദിന്റെ സ്മരണികയിൽ ഇസ്മായിൽ ഉസ്താദ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ ഉസ്താദുമായി ബന്ധപ്പെട്ട് ഈ തെരീക്കത്തായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉസ്താദിനോട് ഞാൻ അന്നേ ചോദിച്ചിട്ടുണ്ട്, സമസ്ത ഈ വിഷയത്തെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ ഉസ്താദ്, അതിനെ കുറിച്ച് സമസ്ത തീരുമാനമെടുത്താൽ നമ്മൾ എന്താണ് ചെയ്യാം? നമ്മളടുത്ത വിരാപ്പുറത്തെ പള്ളിയിലെ റൂമിക്ക് വിളിച്ചിട്ടാ ചോദിച്ചേ. അതിൽ ഉസ്താദ് പറയാണ് സമസ്ത അതിനെതിരെ തീരുമാനമെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ തെരീക്ക വഴി ഒഴിവാക്കാം, പക്ഷെ സമസ്ത വേറെ വഴി കാണിച്ചേരും. ഇതാ ഉപരിപക്ഷ കണ്ടീഷന്. അപ്പൊ കുത്തുബുസമാനം നാലും ഒഴിവാക്കാം, പ്രശ്നമില്ല, സമസ്ത തീരുമാനമെടുത്താൽ അന്ന് പറഞ്ഞതാണ്. ഇപ്പൊ പിന്നെ ബ്രിട്ടീഷ് സംഘടനയായി, അതെങ്ങനെയാണെന്ന് ഉപരോടനെ ചോദിക്കേണ്ടി വരും. പിന്നെ ഈ സമസ്തന്റെ തീരുമാനം വരാൻ നിൽക്കുന്ന ഒരു ആഴ്ച മുന്നേ ഞങ്ങളൊക്കെ മുരീദന്മാരൊക്കെ ഉസ്താദിന്റെ വീട്ടിൽ ക്ഷണിച്ചിരുന്നു. അവിടെ വീട്ടിലത്തെ ഒരു മീറ്റിംഗിനൊക്കെ കൂടി കുറെ നമ്മക്ക് ഉപദേശമൊക്കെ തന്ന് ഷേഖിന്റെ മധുവൊക്കെ പറഞ്ഞ് മൂപ്പര് സ്വർണ്ണ ഈ ഇരുമ്പ് സ്വർണ്ണാക്കാൻ കഴിയുന്ന വിദ്യൊക്കെ മഷായിഫന്മാരിൽ നിന്ന് വാങ്ങിക്കണ അങ്ങനത്തെ കുറെ കാര്യം പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് സമസ്തന്റെ ആലിമികൾ ഷേഖുനാനെ കാണാൻ വന്നിരുന്നു. കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, അതിന് ഉഷാറായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഓല് ദുആവസിയത്തോട് കൂടിയാണ് പിരിഞ്ഞത്. അതുകൊണ്ട് സമസ്ത ഇതിന് തീരുമാനം എടുക്കാൻ അനുകൂലമായിട്ട് തീരുമാനം വരാൻ സാധ്യതയുണ്ട്, എതിർക്കാൻ സാധ്യത. ഞങ്ങളാരും ബേജാറാവണ്ട, എങ്ങനെയുണ്ട്? നിങ്ങളാരും ബേജാറാവണ്ട, നമ്മളോട് പറയാം സമസ്തന്റെ തീരുമാനം വന്നാൽ ബേജാറാണ്, നിങ്ങൾക്ക് അന്നേ അറിയാം. ഇങ്ങോട്ട് പറയാണ് അത് പണ്ടേ ഔലിയാക്കൾ മൂക്കത്ത് വരല് വെച്ച സംഘടനയാണെന്ന് ആദ്യം ഷേഖുനെ പറയാറുണ്ടായിരുന്നു. അത് വീണോടത്ത് കടന്ന് ഉരുള എന്നുള്ളൊരു പരിപാടിയുണ്ട്, ആ പരിപാടിയാണത്. തന്റെ ഷേഖ് വ്യാജനാണെന്ന് സമസ്ത പറഞ്ഞപ്പോ സമസ്ത ബ്രിട്ടീഷ് സംഘടന, അതുകൊണ്ട് എങ്ങനെ ഇയാൾ കുത്തുപാടുക? അല്ല, സമസ്ത ബ്രിട്ടീഷ് സംഘടന ഇനി അവിടെ നിൽക്കട്ടെ, വിഷയം വേറെ, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാണോ അല്ലെന്നുള്ളത്. പക്ഷെ സമസ്ത ബ്രിട്ടീഷ് സംഘടന ആയാ തന്നെ അതിനെങ്ങനെ ഇയാൾ കുത്തുപാടുക? ഇയാൾ കുത്തുപാടില്ല എന്ന് പറയുമ്പോ അതിന് മറുപടി അറിയില്ല, സമസ്ത ബ്രിട്ടീഷ് സംഘടനയാണ്. എന്നാ ഇയാൾ കുത്തുപാണ് എന്നുള്ളത് പിന്നെ തെളിയിക്കട്ടെ. ഇയാൾ സ്വഭാവം വെച്ച് നോക്കുമ്പോ ഒരു സാധാ മുസ്ലിമിന്റെ ഒരു ഗുണം പോലും ഇല്ല. കേട്ടല്ലേ, കുത്തുബ് ഫുൾ ടൈം ഈപത്ത്, ഫുൾ ടൈം മൊബൈലും ഫേസ്ബുക്കും വാട്സപ്പും. കാരണം ഉദവിനോട് പറഞ്ഞ വിഷയങ്ങളൊക്കെ കുറെ വിഷയങ്ങൾ മാന എങ്ങനെ അറിഞ്ഞത് നോക്കുമ്പോ ഞാൻ ഫേസ്ബുക്ക് കണ്ടാണ്, ഞാൻ വാട്സപ്പ് കണ്ടാണ്, ഇതാ പറയണ മൂപ്പര്. കുത്തുബുസമാനാണ് ഈ പറയണത്. ഇങ്ങോട്ട് മുറാക്കബയിൽ ഇരുന്ന് കണ്ടാണ് അവർ ആദ്യം പറയും. കാരണം ഉള്ളാട്ടങ്ങളെ മരണത്തെ കുറിച്ച് പറഞ്ഞ ഒരു ക്ലിപ്പുണ്ട് ഉദവിന്റെ അടുത്ത്. അതിന് പറയണ്ട് മൂപ്പരെ മുഖം കാണിച്ചു കൊടുക്കണില്ല, അത് മോശമായിട്ടാണ്, ആരോ നെക്കിയതാണ്, കഴുത്ത് പിടിച്ച് നെക്കിയതാണ് ഉള്ളാട്ടങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഉദവിനോട് അറിയണ്ട് ഞാൻ മുറാക്കബയിൽ കണ്ടതാണ്. എന്നിട്ട് ആ ക്ലിപ്പ് തന്നെ അത് വെച്ച് ആ ക്ലിപ്പ് കട്ട് ചെയ്തിട്ടില്ല, അതേ സംഭാഷണത്തിൽ ലാസ്റ്റ് ഉദവി ചോദിക്കാണ്, 10 മണി ആയല്ലോ, കബറടക്കം കഴിഞ്ഞ ആവലൻ. അപ്പൊ ഈ കുത്തുക്ക് പറയാണേ അതിക്കറിയില്ല, ഞാൻ പിന്നെ വിളിച്ചു നോക്കിയിട്ടില്ല. അങ്ങനെയുണ്ട്, മുറാക്കബി കണ്ട മനുഷ്യൻ പിന്നെ വിട്ടു. അപ്പൊ ഇസ്മായിൽ ഫൈസക്ക് അന്ന് അവിടെ ഉണ്ട് എന്ന പരിപാടിയില് ഇവർക്ക് വിട്ടിട്ട് ഇങ്ങനെ വിവരം അന്വേഷിക്കാണ് ഇയാള്. ഞാൻ മുറാക്കബി കണ്ടതാണ്, ഒക്കെ ക്ലിപ്പ് ഇവിടെ റെഡിയാണ്. ഓല് ചോദിക്കാം, ആരെങ്കിലും ചോദിക്കാൻ വരണ്ട, നമ്മൾ കേൾപ്പിച്ചു കൊടുക്കാം. നമ്മൾ വെറുതെ പറയാം, എങ്ങോട്ട് ഇവിടെയില്ല. ആദ്യം പറഞ്ഞു ഉദവി ഇത് വ്യാജ ക്ലിപ്പ് ഉണ്ടാക്കിയതാണ്. എങ്ങനെ വ്യാജ ക്ലിപ്പ് ഉണ്ടാക്കി? ഇയാളെ സൗണ്ടില് വേറെ ആള് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞ ആളുകൾക്കും മജീദ് മുങ്ങോട് കുടുങ്ങിയപ്പോ ലാസ്റ്റ് പറയാണ് ഉദവിനെ പരീക്ഷിക്കാനാണ്. അപ്പൊ അങ്ങോട്ടെത്തി. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഓലും അംഗീകരിക്കും ഈ ഷേഫ് പൊട്ടനെന്നെ ഞങ്ങളൊക്കെ പെട്ടുപോയതാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ പറയുമല്ലേ, അന്നുണ്ടെങ്കിൽ പറയും. കാരണം ഓൽക്ക് പഠിക്കാതെ ഈ ഷേഫിനോട് എന്തെങ്കിലും മസല ഈ മജീദിന് ചോദിച്ചാ പോരെ. എന്നിട്ട് അതിനൊരു തെളിവ് പോകാൻ പറഞ്ഞതാണ് ഷേഖിനെ പരീക്ഷിക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓലോട് അറിയാം ഞാനാണ് കുത്തിപ്പ് എന്ന് പറഞ്ഞാൽ ഓല് തെളിയിക്കട്ടെ അല്ലാന്ന്. കാരണം ഇന്നത്തെ പരീക്ഷിക്കാനും പറ്റൂല. പിന്നെ എങ്ങനെ ഇത് അറിയാം, എങ്ങനെ മനസ്സിലാകും ഓല് പറഞ്ഞത്?
ശേഖനെ പരീക്ഷിക്കാൻ പറ്റൂല. പിന്നെ ഈ ക്ലിപ്പ് ഉണ്ടാക്കിയതൊക്കെ അതിന്റെ വീതി എന്താണ്? കുണ്ടമ്പാക്കും വരട്ടെ, ഒരു വരാന ഇടിമലാണ് ഓൾ പെട്ടത്. മറ്റേ സമസ്ത ഈ തീരുമാനം പറഞ്ഞപ്പോ ഓൽക്ക് സാധാരണക്കാരെ വിശ്വാസാക്കാൻ കഴിഞ്ഞിനി. കാരണം മറ്റേ മൂമിന് മുസ്ലിം ഇതെങ്ങനെ രണ്ടല്ലേ, ഇതെങ്ങനെ ഒന്നാകുക എന്നൊക്കെ പറയുമ്പോ ആൾക്കാർ വിചാരിച്ചു പാവം സാധുക്കൾ സമ്പത്ത് ഇതന്നെയാണല്ലോ നമ്മളെ മൂലമാക്കൊക്കെ അറിയില്ലട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് പോലും ഇങ്ങനെ ക്ലിപ്പുമ്മനായപ്പോൾ കുടുങ്ങി. ഇയാള് പൊട്ടനാണെന്ന് മനസ്സിലായി. അതിലെന്തായി? ക്ലിപ്പ് വ്യാജാണ് ആദ്യം. പിന്നെ പറഞ്ഞു ഇത് പരീക്ഷിക്കാനാണ്. പരീക്ഷിക്കാനെല്ലാം തെളിയിച്ചെടുക്കാനൊന്നും ഉദയോടെ പറഞ്ഞല്ലോ ഇസ്മായിൽ ഉസ്താൻ ക്ലിപ്പ് ഞാൻ കേട്ടതാണ് ഉദയം നിർത്തുന്നത്. ഇസ്മായിൽ ഉസ്താ എത്രത്തോളം പറഞ്ഞാൽ ഇസ്മായിൽ സാഹ് പറയണത് ഇങ്ങനെയാണ്, ഉദവി നീ വന്നത് ഇന്നോട് ഷെയ്ഖുനെ ഇങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പൊ ഉസ്താദിനോട് ഉദവി ചോദിക്കുന്നത് ഉസ്താദ് പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചാ. അപ്പൊ ഞാൻ അങ്ങോട്ട് നല്ല പറഞ്ഞെടുത്തു ഉദവിനെ കുറിച്ച്. അപ്പൊ ഇന്നോട് പറഞ്ഞു ഇങ്ങനെ വയറുന്ന് പറയാൻ പോണ ആളുകളെയും പിന്നെ അതേപോലെ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കിട്ടിയാലും മഹാന് വലിയ കാര്യമാണ്, കാരണം ഒരാളെ ഹിതായത്തിലാക്കിയാൽ മതിയല്ലോ. എന്നാ ഓലെ ചിത്തി പറ്റിയുള്ളവരൊക്കെ അതിൽ കിട്ടും. മൂപ്പരൊക്കെ കാഴ്ചപ്പാടാണത്. ഉദവിനെ കിട്ടിയെന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണ്. അപ്പൊ അതിൽ ഉദവി പറഞ്ഞു അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എനിക്ക് നല്ല പ്രത്യേക പരിഗണന ഉണ്ട് മാന്റെ അടുത്താണ്. അതിൽ ഉദവി പറഞ്ഞ് അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. റെയ്മോലാരും ഇവരൊക്കെ പുറത്ത് നിൽക്കുമ്പോ തന്നെ ഇന്നെ മാത്രം മജ്ലിസ്ക്ക് വിളിച്ചിട്ട് ഞാൻ ഇന്നെ അവിടെ ഇരുത്തി സംസാരിച്ചു. മഹാൻ കുടിച്ച ചായ എനിക്ക് തന്നു ഭൗതി, ഞാനത് കുടിച്ചു ഒക്കെ പറയുന്നുണ്ട് ഉദവി. ഉസ്മാൻ സാഹ് പറയാണ് ആ എനിക്ക് കഴിച്ചില്ലായാണ്, എനിക്ക് എന്തോ നല്ല ഭാഗ്യങ്ങൾ വരാണ്ട്, അതുകൊണ്ടാണ് അത്. അപ്പൊ ആ ഭാഗ്യം എന്താണ്? ഇതന്നെയാണ്. ഇങ്ങനത്തെ ഖലീഫമാരിപ്പൊ പോരുന്നില്ലേ ഉദവിന്റെ ഗ്രൂപ്പുണ്ട്, അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. ഇത്രയും ആളുകളെ ഇതിന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേ? ഈ ഗ്രൂപ്പ് കേട്ടിട്ടും പല ഈ മോശമായ പ്രവർത്തനമൊക്കെ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞ, ഇത്രയും സാധാരണക്കാർക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഗ്രൂപ്പ് ഉണ്ടല്ലേ. പിന്നെ പല ഇവിടെ തെരീക്കത്തിൽ സമ്മേളനം വെച്ചാൽ പുത്തൂർ പൈസി നഗർ എങ്ങനെയുണ്ട്? സമസ്ത മുശാവനയാണ് മരിക്കോളം പുത്തൂർ പൈസി. സമസ്ത അന്ന് തീരുമാനം എടുത്തിട്ടില്ല. സമസ്ത തീരുമാനം എടുത്താൽ ഞാൻ ഇത് സമസ്തന്റെ കൂടെ ഉറച്ചു നോക്കുന്നു. ഇവിടെ ഈ വൈദ്യ സ്മാരകത്തിൽ ഓലി ഇത് എതിർക്കുന്നതിന്റെ മുന്നേ ഒരു പരിപാടി വെച്ചിരുന്നു പുത്തൂർ പൈസി. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, സിദ്ദീഖ് കരിമറാനോട് നേരിട്ട് പറഞ്ഞതാണ്, അമീദ് പൈസിനോട് പറഞ്ഞിട്ടുണ്ട്, പല ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. തെളിവുണ്ട്. ഓല ഓലോട് അനുകൂലിച്ച് നിൽക്കുന്ന ആളുകൾ അതിന് ഇപ്പോഴും സാക്ഷിയുണ്ട്. കാരണം അവിടെ ദരിക്കത്തിന് പരിപാടിക്ക് പോയതല്ലേ അന്ന്. അതിലുള്ള സമയത്ത് പറഞ്ഞതാണ് സിദ്ദീഖ് കരിമറാനോട്. എന്നിട്ട് ഓലിപ്പോഴും പുത്തൂർ പൈസിന്റെ നഗരത്തിലാണ് ഇങ്ങനെ നടക്കുക. പിന്നെ അതേപോലെ ഇസ്മായിൽ ഉസ്താദ് അന്ന് ഞങ്ങളോട് പറഞ്ഞ വേറൊരു കാര്യമാണ്, 40 വർഷം സുബൈ കലായത് നിസ്കരിച്ചവനെ ഈ തൊരീക്കത്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് നിബന്ധന ഉണ്ട് ഈ തൊരീക്കത്തിന്. ഇപ്പല്ലേ കാരണം പരിപൂർണ തൗഹീദാണല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായത്. അപ്പം പിന്നെ എങ്ങനെ നമുക്ക് തരുന്നത് വെച്ചപ്പോ ഉസ്താദ് പറയാണ് അത് മശായിഖന്മാരോട് പ്രത്യേക അനുവാദ ശേഖനം വാങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ ഫുള്ള് ഓഫറാണ്. അപ്പോഴും അവിടെ പ്രത്യേക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇയാള് 45 ജനിക്കണത്, അയാളുടെ ജീവിത ചരിത്രം പറഞ്ഞ ബുക്കാറ്, 45 ജനിക്കണം, ഇയാൾക്ക് 70 വയസ്സായത്, 40-ാമത്തെ ഖിലാഫത്ത് സമ്മേളനം ഓല് ആഘോഷിച്ചും ചെയ്തു. അപ്പൊ ഇയാൾക്ക് 30-ാമത്തെ വയസ്സ് കിട്ടിക്കണല്ലത് ഇല്ലേ. അതെങ്ങനെയാ? അപ്പൊ അന്ന് ഈ മുഹമ്മദ് ബാഷ തങ്ങൾ ഇത് ഇതേ ഓഫർ ഈ മഷൈഖുമാരി വാങ്ങിനോ? ഈ ഷെയ്ഖുനാണ് ഇത് വാങ്ങിയത്. ഇസ്മായിൽ ഉസ്താദ് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മുന്നുള്ളവരെ എങ്ങനെയാ ഇങ്ങനെ കൊടുത്തത്? ഫുള്ള് വൈരുദ്ധ്യങ്ങളേ ഉള്ളൂ. ഈ കഥക്ക് നല്ലൊരു കഥാകാരൻ പറഞ്ഞ ഇയാൾക്ക് ബോംബെയിലും അവിടെയും പണി കറങ്ങി തിരിച്ച് കുറച്ച് ബള അറിയാം. അതിനനുസരിച്ച് അബ്ബാസും ഇസ്മായിൽ ഉസ്താനൊക്കെ ഒഴിവുണ്ടാവുമ്പോ ഇങ്ങനെ ഈ കഥ പറഞ്ഞുകൊടുക്കുന്ന പണിയാ. കാരണം റാഫി ഇവിടെ ഉണ്ട്, ഓൻ അവിടെ ഒരു ചികിത്സാർത്ഥം പോയതേനി. ഇസ്മായിൽ ഉസ്താദ് അവിടെ വന്നാൽ എത്തന്നെ പണി എന്ന് പറഞ്ഞേ, വേറൊരു പണിയില്ല. ഇയാളെ കഥ ഇത് ആരാ പറഞ്ഞുകൊടുക്കണേ? മൂപ്പരന്നെ. മൂപ്പര പറ്റി മൂപ്പരന്നെ ഇന്നെ പറ്റി ഞാൻ തന്നെ എഴുതിയതാണ് അറിഞ്ഞില്ലേ. ഇയാള് എന്ത് നോടാൻ നേരത്തോ? കാരണം ആദ്യം എന്താ എഴുതച്ച് ഓൽക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അതിന് ശേഷം എഴുതുമ്പോ അതിന് എതിരാവും. 4 പുസ്തകം വായിച്ചാല് 4 ഇയാള് ഒന്നിൽ 34-ാമത്തെ റസൂലുള്ളാന്റെ പരമ്പരയിൽ വരുന്നതും കണ്ണിയിൽ വരുന്നതും ഒന്നിൽ 35-36 കൊല്ലത്തിൽ മാറ്റം. പിന്നെ ഇവർക്ക് ഖിലാഫത്ത് കിട്ടിയത് 1-ൽ 75 വേറൊന്നിൽ 95. ഇപ്പൊ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ഇവരെ കണക്ക് മുഴുവൻ തെറ്റുണ്ട്. അവിടുന്ന് എന്താണ് പ്രശ്നം എന്നറിയില്ല. കണക്ക് മുഴുവൻ തെറ്റിക്കൊണ്ടാണ്. പിന്നെ അതേപോലെ ഈ ഹുസൈൻ കാസിമി പറഞ്ഞത് ഇവിടെ സമസ്തന്റെ ആലിമ്യങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് മറുപടി ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ക്ലിപ്പാക്കിയിട്ടുണ്ട്. എന്നാ പുറത്ത് വിടിങ്ങള് അവൾക്ക് പേടി. അങ്ങനെ പോലെ തിരിച്ചുവച്ചിനെ പുറത്ത് ഇവിടെ അല്ല എല്ലാ പരിപാടിയിലും പറയണ അതാണ്, ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് മഹാന്റെ അനുവാദം കിട്ടിയില്ല. ഈ ജാതി തെറിയ രൂപത്തും പറയണ മഹാനെ ഇത് പുറത്തുവിടാൻ അനുവാദം കൊടുത്തില്ല. സാധനമില്ല,
എന്നിട്ട് അങ്ങനെ പറയും അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്തിന് എന്നാ പുറത്തു വിടട്ടെ ഞാൻ കക്കാട് ചിത്രി തങ്ങളെ ഞാൻ പോയി ഒരാഴ്ച നാല് ദിവസം മുന്നേ പോയി കണ്ടതാ ഈ വിഷയത്തില് തങ്ങളന്നുണ്ട് അവിടെ ആ ഓല കൂടെയാണ് ഓല ഹലി ഓല ഇതിന്റെ പ്രസിഡന്റായിട്ട് നിൽക്കുക അതിലാണ് തങ്ങള് പറഞ്ഞാണ് ഞങ്ങളോട് സമസ്തന്റെ ആലിമങ്ങൾ ചോദിച്ചു ഒരു ചോദ്യത്തിന് ഇയാൾ ഒന്നും മുട്ടിട്ടില്ല പിന്നെ എന്തെങ്കിലും സംസാരിച്ചിരിക്കണമെങ്കിൽ ഞാനാണ് സംസാരിച്ചത് തങ്ങൾ പറഞ്ഞു പിന്നെ തങ്ങൾ ഇത്രത്തോളം പറഞ്ഞു തങ്ങളിപ്പോ കിടപ്പിലാണ് ചെറിയ അസുഖമായിട്ട് തങ്ങൾ പറഞ്ഞു എന്റെ അസുഖം സുഖം വേണ്ടി ദുആ ചെയ്യുക എന്നാ ഞാൻ തന്നെ ഒന്ന് പറഞ്ഞത് അത്രത്തോളം പറഞ്ഞു തങ്ങള് ഇവിടെ ഇവര് നോണ പറഞ്ഞിടക്ക തങ്ങള് പിന്നെ അവിടെ ഇപ്പോഴും ഓല കൂടണ്ട് ഇടക്കിടക്ക് ഇസ്മായിൽ ഈ റഹീമോലാരും അബ്ബാസക്കാട് വരലുണ്ട് പറഞ്ഞു തരീക്കത്തിനെ കുറിച്ചൊന്നും പറയില്ല തങ്ങൾക്ക് സുഖമാണോ അതോ വിഷയം അന്വേഷിച്ചു പോകും പറഞ്ഞു ഇവിടെ വെറുതെ മനുഷ്യന്മാരെ താക്കാൻ പിന്നെ തങ്ങന്മാർക്ക് തെളിവില്ല അവിടെ ഉണ്ടൊരു മന്നാനി മുസ്തഫ ഓ പറഞ്ഞാണ് പാണക്കാട് തങ്ങന്മാരൊക്കെ തങ്ങളാണെന്നതിന് എന്ത് തെളിവാണ് ഓ ചോദിച്ചതാ ഈ റാഫിനോട് അവിടെ പോയെന്ന് ചോദിച്ചാ ഓ ചോദിച്ചു തങ്ങന്മാരൊക്കെ എതിർക്കണം തെളിയിക്കത്തല്ലേ നമുക്ക് പറ്റി വെച്ചപ്പോ പറഞ്ഞാണ് തങ്ങന്മാർക്കൊക്കെ തെളിവുണ്ട് ഈ പാണക്കാട് തങ്ങന്മാരൊക്കെ തങ്ങളാണെന്നുള്ളതിന് എന്ത് തെളിവാണ് എന്ത് തെളിവാണ് വെച്ചാൽ ഓല സമ്മേളന സുനീരന ഇത് തെളിവാണ് അതിലിട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് ഉദ്ഘാടനം ചെയ്യുന്നു എങ്ങനെ ഒരു വരലുന്ന സമസ്ത എതിർക്കുന്നതിന് മുന്നുണ്ടായ സംഭവങ്ങളാണ് ഇതെങ്ങനെ ഓർക്ക് അന്ന് സയ്യിദായി അപ്പൊ ഓൽക്ക് സമസ്ത എതിർക്കണതിന് മുന്നേ ഈ വിഷയങ്ങളൊക്കെ പറ്റും അതേപോലെ ഓല ഒരു മാറ്റുലി പറഞ്ഞത് അത് സ്ഥലം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതിലുള്ള വേറെ പരാമർശമാണ് എന്താ വെച്ചാൽ ഈ ശേഖ് സമസ്തനെ കുറിച്ച് പറഞ്ഞ പരാമർശത്തിന് വിപരീതമായിട്ട് ഇവര് പറയാണേ ഈ ശേഖിന്റെ മാറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ കാതി തരീക്കത്ത് കിട്ടിയതിനു ശേഷം മുഹമ്മദ് ബാഷ കാതിൽ ഒള്ളാവിന്റെ ദൗത്യം പൂർണ്ണമായും ഏറ്റെടുത്തതിലൂടെയാണ് മഹാനവർകൾ ശ്രദ്ധേയനാകുന്നത് തുടർന്ന് കേരളത്തിലേക്ക് സത്യത്തിന്റെ പ്രബോധനമായി കടന്നു വന്നു വിവിധ തുറകളിൽ അറിയപ്പെട്ട പണ്ഡിതനും പൊതുകാര് പ്രമുഖരും ഔലിയാക്കളും സൂഫിയാക്കളും അടക്കം പലരും ഈ മാർഗത്തിൽ ബയ്യത്ത് ചെയ്തു അത് ആ പേര് നേരത്തെ ദൽപരി പറഞ്ഞാൽ ഒന്ന് വെളിവാക്കണത് ഈ ഔലിയാക്കളും സൂഫിയാക്കളും ആരൊക്കെയാണ് ഓലറ്റു ബയ്യത്ത് പിന്നെ ഇക്കാലം വരെ സമസ്ത കേരള അതാണ് അതിന്റെ പോയിന്റ് ഇക്കാലം വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി സഹകരിച്ച് മുന്നോട്ട് പോയ മഹാനവറുകൾക്ക് പല ശത്രുക്കളുടെയും എതിർപ്പുകൾ നേരിട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇക്കാലം അത്രയും സമസ്ത കേരള ജംഇയ്യത്തുലുമായി എങ്ങോട്ടാണ് അങ്ങോട്ട് സഹകരിച്ചേക്കാണ് സമസ്ത കേരള ജംഇയ്യത്തുലും അങ്ങോട്ട് സഹകരിച്ചേക്കല്ല സമസ്ത കേരള ജംഇയ്യത്തുലുമായി സഹകരിച്ചു പോന്ന മഹാനവറുകൾക്ക് അപ്പൊ എന്നേ പിന്നത് ബ്രിട്ടീഷ് സംഘടനയെ 2008 പോലെ ഇറക്കുന്നത് തോന്നുന്നുണ്ട് 2008 ഏപ്രിൽ 2006 മാറ്റലി പോലെ മഹബൂബ് കുട്ടികളെ ഇറക്കിയ തീരാണ് അപ്പം അന്ന് സമസ്തന്റെ കൂടെ നിന്നാലേ നാലാളെ എടിയിൽ ഇത് പറയാൻ പറ്റുള്ളൂ എന്ന് ഈ ശേഷനെ അറിയാം അന്ന് സമസ്തനെ പൊക്കി പറഞ്ഞു സമസ്തന്റെ അലിമീങ്ങളെ പൊക്കി പറഞ്ഞു വരക്കൽ മുല്ലക്കോത്തങ്ങൾ മഹാനാണെന്നും പാണക്കാട് തങ്ങന്മാർ മഹാനാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് പെട്ടെന്ന് ബ്രിട്ടീഷ് ചാര സംഘടന അതിനൊരു തെളിവ് പറഞ്ഞാൽ എന്താ പറയുക വരക്കൽ മുല്ലക്കോയത്തങ്ങള് ഇല്ല ലോകന്റെ കൂടെ നല്ല സുഹൃത്തായിരുന്നു ഒരാളെത്തി സുഹൃത്ത് ചങ്ങായത്തെ കൂടെ അറിയാം എങ്ങനെയാ പോലെ ചാരനാകുക പറഞ്ഞോ അങ്ങനെയാണെങ്കിൽ ഇയാളെ ക്ലിപ്പിൽ ഉദവിനോട് പറയണ ആകെ ഒരു നല്ല മനുഷ്യന് രണ്ടു മൂന്നാളെ പറയണേ ഒന്ന് നരേന്ദ്രമോദി ഇവിടെ ഗുജറാത്തിൽ നടന്ന ഈ നരേന്ദ്രമോദി എന്താണ് അപ്പം ഉദവിനോട് പറഞ്ഞതാണ് നരേന്ദ്രമോദിയെ ഞാൻ നിരപരാധിയാണ് സുൽത്താനെ കരഞ്ഞു അങ്ങനെ പറഞ്ഞേ അപ്പൊ ആരെ നടത്തി വെക്കുന്നുണ്ട് ഉദവി അപ്പൊ സിമിയാണല്ലോ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഉപ്പര് വരാം അതിൽ മോഡി നിരപരാധിയാണ് അതേപോലെ വാജ്പേയി അദ്വാനി ഓലൊക്കെ നല്ല മനുഷ്യന്മാരെ ഒരു മൂപ്പരത്ത് വരുന്നുണ്ട് തിരുപ്പഞ്ച് ഉസ്താദ് മോശ ആള് പാങ്ങിൻ അഹമ്മദ് കുട്ടി ഉസ്താദിനും വരക്കൽ മുല്ലത്തങ്ങൾ ബ്രിട്ടീഷ് ചാരനെ അങ്ങനെയാണെങ്കിൽ ഇയാളെ നല്ല സുഹൃത്താരാ മോഡിയല്ലേ ഇയാള് ആർ എസ് എസ് ആരെ ചാരനാ നമുക്ക് പറഞ്ഞാൽ എന്താ അതിന് സംശയമുള്ളത് എന്നാ ഒരു തെളിയിച്ചു തരണം അല്ലാന്നെ ഒരു വില്ലല്ലോ എന്റെ കൂടെ ഇരുന്നു ഓലെ ഈ മലബാറിലോ മാനുവൽ എഴുതിയപ്പോ അതിൽ ഇടപെട്ടു ഇതൊക്കെ പറഞ്ഞിട്ട് വരക്കൽ മുല്ലക്കോയത്തങ്ങള് ബ്രിട്ടീഷുകാരനാണ് അത് നല്ല പരിപാടിയാണ് പിന്നെ ഇയാള് കുത്തുപാണോ അല്ല എന്ന് പറയാൻ വേറൊരു ഇതുണ്ട് ഓലെ പ്രകാശം പോലെ വല്ലാതെ പ്രചരിപ്പിക്കുന്ന സാധനമാണിത് പ്രകാശം ഈ പുസ്തകങ്ങൾ എല്ലാവരും കയ്യിലെത്തിക്കുന്നു കാരണം ഒന്നാനെ ചെയ്താൽ അടിച്ചിങ്ങനെ ബുദ്ധാണ് ഏതാ മോലാലിമാരെ പൈസറക്കി കൊടുത്തിണ്ടാവും കാരണം കുത്തുപ്പിന്റെ കാര്യമല്ലേ ഇത് ഉണ്ട് ബുദ്ധിയുള്ളവന് ഇത് മാത്രം മതി ഇയാള് കുത്തുപാണോ അല്ല എന്ന് പറയാണ് ഇതിലെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് ഇപ്പോഴത് നോക്കിയാൽ മതി ഇതൊക്കെയാണ് ഏർവാടി ഇബ്രാഹിം ബാഷ ഉറൂസിലെ പട്ടി വിരിക്കൽ കർമ്മം ഉറൂസിന്റെ പട്ടി വിരിക്കൽ കർമ്മം
ഈ ചങ്ങായിയും വേറെ ചങ്ങായി രണ്ട് തല ഒരു ഉറൂസിന് പട്ടി വിരിക്കാനേ ഈ രണ്ടാൾക്കാരെ അവിടെ ഉണ്ടാവുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാനേ, ഒരിക്കം മൂടും കാട്ടി കാട്ടും കട്ടി ശേഷന്റെ നേരെ നേരെ ഇവലാണെങ്കിലോ ഓല ആലുവേ ചെന്നാല് ബേക്കും കാട്ടൂല, എങ്ങാണ്ട് ബേക്കടിച്ച് ബേക്കടിച്ച് പോകാലാ ഞാൻ ഇക്കറിയാം. അങ്ങനത്തെ ശേഷം കുതമാനം നേരാണിത്. നീ ഫോട്ടോ നോക്കി ഇവിടുത്തെ പോയി നോക്കിയാ മതി, അതിലുണ്ടാവും ഒരുത്തൻ തിരിഞ്ഞിങ്ങനെ നിൽക്കണി. രണ്ടാൾക്കാരും ഏർവാടിയിലും കൂട്ടാതെ ഇവര് രണ്ടാളും പട്ടി ഇത് എപ്പോഴേ അവിടെ ജാങ്കിരി എന്ന ഒരുത്തൻ്റെ അതിനോട് സലാം ആടാനും വഴി സലാമാക്കി പറഞ്ഞേ ഫോണ് കായ് കൊടുത്താൽ അവിടെ എന്തും നടക്കുന്നു. ഞങ്ങൾക്ക് വേണി അവിടെ റൂമൊക്കെ കൊടുക്കണ ആളാ. ഇവരെ സ്വാധീനം കയറി ഇങ്ങനെ പട്ടി വെച്ച് നമ്മളിപ്പോ മമ്പർത്ത് ഇത് പൊതുക്കണി ഞാൻ ഫോട്ടോ എടുത്താണ്ട് ഇത് ഉറൂസിനാണെന്ന് പറഞ്ഞ ഇത് വിശ്വസിക്കണോ കാര്യമാണ് ആലോചിക്കാൻ പറ്റാത്ത. ഇതൊക്കെ ഒന്ന് ചോദിച്ചു. അതേപോലെ ഈ ഇയാള് പതാക ഉയർത്തുക, അവിടെ പതാക ഉയർത്തുക ഉയർത്തുക. നമ്മൾ ജാമ്യന്റെ സമ്മേളനത്തിന് ഐന്ദ്രശാവ് നിങ്ങൾ പതാക ഉയർത്താൻ ഇങ്ങനെ ഫോട്ടോ എടുത്താൽ ആരെ കാണാ? അതിന്റെ ചുറ്റും നിൽക്കണ പോലെയല്ല കാണാ. ഇയാള് ബാക്ക് നോക്കിയാണ് തൂങ്ങാണ്. ഒരു കുത്തുകുസമാന് കയറുമ്പ തൂങ്ങ ബാക്ക്. ഈ സമാന്റെ കുത്തുപ്പ് വന്നാല് അവിടെ മാറി കൊടുക്കില്ല ആൾക്കാര്. ഈ ജാതി പൊട്ടീസ് പറഞ്ഞാണ് മനുഷ്യന്മാരെ വിട്ടികളാക്കി കുറെ തെക്കിന്റെ അബ്ബാസ് പോലത്തെ മോയന്താൾ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കും. എത്ര പേരൊക്കെ പറയാം. അതേപോലെയൊക്കെയാണ് വേറെ വിദേശത്ത് പോയതാണ് ബാഗ്ദാദ് സന്ദർശനം വഴി കുത്തുബുദ്ദമാൻ വിശിഷ്ടാദികളോടൊപ്പം ആ ഫോട്ടോ നോക്കിയാൽ അവിടുത്തെ അവിടുത്തെ വ്യക്തിത്വങ്ങൾ ഓല എന്തോ അന്താരാഷ്ട്ര ചർച്ച. ഇയാൾ ഇങ്ങനെ തൊള്ളിയും കാട്ടിയിരിക്കും. ഈ ഒരു കുത്തുബിനോല് മെയിൻറ്റെയിൻ ചെയ്യണില്ല. ഇതൊക്കെ ഫോട്ടോ ഇത് ഓല് ഓൽക്കന്നെ വെച്ചൊരു അടിയാണ്. ഇത് അന്തം മാണ്ട ഇത് ഇറക്കുമ്പോഴൊക്കെ ഇതെന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ടെങ്കിലും ഒന്ന് ഈ ചെങ്ങായിനും തിരിച്ചാ പോരേനെയോ. ഇയാളെ എടുത്തോളം നോക്കി ആവി കുത്തിത്തെറുക്ക. അതേപോലെ വേറെ ഒരു ഫോട്ടോ അതിൽ ഓല നല്ല ചർച്ചയില്ല. ഇയാള് ഇവിടെ വെറുതെ ഇരിക്ക എല്ലാ ദിവസവും അങ്ങനെ. അതേപോലെ മഹാരാഷ്ട്രയിലെ പൂനെയിലെ അന്ത്യവിശ്വം കൊള്ളുന്ന ഷേഖ് മദർശ ഖാദറുള്ള ഉറൂസിൽ നേരത്തെ കുത്തുബുദ്ദമാൻ സംസാരിക്കുന്നു. ആ ഫോട്ടോ ഒക്കെ കണ്ടാൽ മനസ്സിലാവും വിലയിരുത്താം. ഇതിലൊക്കെ എത്ര ഹക്കുണ്ട്. ഇയാൾ ഈ കൊണ്ടോട്ടി വന്ന് പറഞ്ഞ വേറൊരു ഉസ്താവ് പറഞ്ഞതിക്ക വന്നെ ഇയാള് നുണയാനാണെന്നുള്ളത് തെളിയിക്കാനാ പറഞ്ഞേ. കാരണം ഇതൊക്കെ നുണയണേ ഇങ്ങനെ കുത്തുബാവ് ഇങ്ങനത്തെ നുണയാന് ഇയാള് പ്രസംഗിച്ചതാണ്. ഞാൻ 7 കൊല്ലം കമറലി ദർവേഷിന്റെ അടുത്തുള്ള പള്ളിയിൽ കുത്തുബ ഓതിന് വല്ലാത്തൊരു കോളന്നാണെന്നാല്. കാരണം സലാമാദിന്റെ മകന്റെ ജവാദ് ഞാൻ മിന്നാന്നും കൂടി അവനെ വിളിച്ചിട്ടുള്ളൂ. ഓൻ പറഞ്ഞതാണ് ഞാൻ ഈ വിഷയം അന്വേഷിക്കാന് കമറലി ദർവേഷിൽ അവിടെ പോയിട്ട് അവിടെ ഏറ്റവും പ്രായം ചെന്ന ഒരാളോട് ചോദിച്ചു ഇങ്ങനെ ഒരു യൂസിഫ് എന്ന ഒരാൾ ഇവിടെ കുത്തുബോധിനോ ഞങ്ങൾക്ക് അങ്ങനെ ഒരാളെ അറിയുന്നില്ല എന്ന് പറഞ്ഞേ. ഇവിടെ ഈ ഭക്തിറന്മാരൊക്കെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഈ മമ്പറത്തൊക്കെ പോയാണ്ടാവും കുറെ ആൾക്കാർ ഇരിക്കുന്നത്. അങ്ങനെ ഒരു താഴെ തൊപ്പറൊക്കെ ഒരു യൂസിഫ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്കറിയാം. കാരണം ബോംബെയിലെ അന്തമുട്ടി നടന്നപ്പോ ഇയാൾ പലയാം അക്കാമിനും പോയി കുത്തുന്നത് അതൊക്കെ ശരി തന്നെയാണ്. അല്ല ഇയാളെ ഈ തെരീക്കത്ത് മറ്റേ മറിച്ച് ആ സാധനമൊന്നും ഇയാളെ കജിലില്ല. എന്നിട്ട് ഈ വേറൊരു അനുഭവം പറഞ്ഞു അന്ന് ജവാദ് എന്നുവെച്ചാല് ഓല ജീലാനി ഷെരീഫ് ഹോസ്പിറ്റൽ ഓഫീസ് ഇയാളെ വീടിന്റെ ബാക്കിലായിരുന്നു ആദ്യം. പിന്നെയാണ് ഓലും ഇയാൾ പൈസ ഉണ്ടാക്കിയതും വലിയ പള്ളി എടുത്തതൊക്കെ. അന്ന് അവിടെ ഒരു പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകിയതാണ്. കുത്തുപ്പ ഓതിയിട്ട് ഇയാള് വിറച്ചാണല്ലോ ഇങ്ങനെ 7 കൊല്ലം കുത്തുപ്പോതി മനുഷ്യം കുത്തുപ്പോതിയിട്ട് ഇങ്ങനെ വിറച്ചിട്ട് വെക്കിപീറും എല്ലാവരും മറന്നാണ്. പിന്നെ രാജ്യത്ത് ഓതിയപ്പോ തെറ്റിയപ്പോ ജലീൽ ബാക്കി പെരുമ്പാ പറയും ഇപ്പൊ തൊരീക്കത്ത് വിട്ട് ഓല ഖലീഫ ഞാൻ ഇന്നും കൂടി വിളിച്ചു ഉറപ്പ് ജലീൽ ബാക്കി കുളിച്ചു. ഇങ്ങനെ എന്നോട് ജവാദ് പറഞ്ഞു അതിന് സത്യമുണ്ടോ അത് നമുക്ക്. കാരണം എം ടി സാ എന്നോട് പറഞ്ഞിരുന്നു നമ്മുടെ സ്റ്റേജിലെ ഒരു കാര്യം പറയുമ്പോ ആധികാരികമായിട്ട് പറയണം ഊഹം പറയാൻ പാടില്ല. ഞാൻ ജലീൽ ബാക്കൾക്ക് വിളിച്ച് ഉറപ്പ് വരുത്തി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇയാള് ബോധ്യപ്പോ നിങ്ങൾ ഉണർത്തി കൊടുത്താ ഞാനും ഞാൻ ഉണർത്തി കൊടുത്തു മുപ്പത് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ആകെ 3 സ്റ്റെപ്പ് ആളുള്ളൂ. ഇവിടെ ഇതിമെന്ന് ഇറങ്ങിയിട്ട് കുത്തുബുദ്ദമാൻ പറഞ്ഞ ഇയാള് പറയാണല്ലോ ജവാദിനോട് ജവാദിന് ഇത് എന്തോ സംഗതികൾ മനസ്സിലായെന്ന് കണ്ടപ്പോ. കാരണം ഓന് 2 വർഷം നമ്മളെ വാഫി ബോയ്സിനും പിന്നെ സമസ്തന്റെ എതിർപ്പ് എന്നപ്പോ ഇവലെ കൂടെ അബ്ബാസിനെ കൂടെ പോയിട്ട് വളാഞ്ചേരി 2 വർഷം കിതാബോധി മനസ്സിലാണ് ഓന് കുറച്ച് അറിയുന്ന പറഞ്ഞാലോ ജമാഅത്ത് ശരിയാണോ നിങ്ങൾ നോക്കണ്ട നമുക്ക് ഇവിടെ ഒരു പള്ളി ഇട്ടാ മതി ഇയാള് പറഞ്ഞതാണ്. അങ്ങനെ ഉണ്ട് കുത്തുബിന്റെ ഒരു അവസ്ഥ നോക്കണം. അവിടെ ഇങ്ങനെ പറഞ്ഞെടുക്കും ഞാൻ കമലി ദർവേശിൽ അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ വേറൊരു പൊട്ടത്തരം പറഞ്ഞാണ് അയാൾ ഞാൻ അവിടെ പോയപ്പോൾ ഓരോട് ഓലിന്നെ ഇമാമാക്കാൻ പറഞ്ഞപ്പോ ഇവിടെ കൊണ്ടോട്ടി എന്ന് പ്രസംഗിച്ചതാ. ഇയാളെ പ്രസംഗം മാത്രം മതി തൊരീക്കത്തിന് മനസ്സിലാക്കാനേ. അന്ന് ഇയാൾ പറഞ്ഞതാണ് ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് ഷാഫി അറിയുള്ളൂ അനഫി അറിയില്ല എന്ന് പറഞ്ഞു. നാല് മതവകുലും അവകാരമുള്ള പണ്ഡിതന്റെ അടുത്ത് നിന്നാ കിതാബ് ഓതി എന്ന് ഓരോ ഓല ഉപ്പിലും അറിയണ്ട് എന്ത് ഇയാളെ ഓതി കൊടുത്തില്ല എത്ര വലിയ മാന് ഷാഫി മാത്രം ഓതി കൊടുത്തിയ ബോംബെ നിൽക്കണക്ക് അങ്ങനെ ജീവിതം അവിടെ നീന്ന് പറഞ്ഞു ചെയ്തു. 13-ാമത്തെ വയസ്സിൽ കുട്ടിയാണ് ആള് അവിടെ ഹോട്ടലിൽ പണിക്കാൻ പോയത് നല്ല അമാജിക്കാരാ അമാജി അവിടെ ഇരിക്കണ്ടേ
അമ്മമാർക്ക് ഹോട്ടലുണ്ട്, അത് ഒരു ദിവസം അമ്മയ്ക്കുണ്ട്. ഹോട്ടലിൽ കുറച്ച് ഒരു മാസം താമസിച്ചു എന്നാണ് പറഞ്ഞത്. അതൊരു വളാണ്, ഒരു മാസം അല്ല. അവിടെ ഹോട്ടൽ പണി തന്നെയാണ് മൂപ്പർക്ക് പണി. പിന്നെ ഈ ബോംബെ പൂന എന്നൊക്കെ പറഞ്ഞാൽ അമ്മാജിക്കാരോ അമ്മാജി അമ്മോട് പറഞ്ഞാണ് അവിടെ പ്രത്യേക ഔലിയാക്കള് ചേർന്നമാർ ഉണ്ടാണ് സ്ഥലമാണ്. അത് വെറുതെ ഉണ്ടാവും അവിടെ. അത് അവിടുത്തെ കാണാമത്ത അതിനാൽ നല്ലോല്ലാന്നല്ല, ഇത് ഡൂബിളി ഇങ്ങനെ ഇറക്കുക, അതിന് പറ്റിയൊരു സ്ഥല. അല്ലെങ്കിൽ ഇത്ര ഇയാൾ വൈദ്യുതി പോലെ വേറൊരു വിഡിത്തം പറയുന്നുണ്ട്, ഇയാൾക്ക് അള്ളാനെ തേടിയിട്ട് പോകാൻ കണ്ടൊരു സ്ഥലം ബോംബെയാണ്. അങ്ങനെയാണ് ഈ അജ്മീർ ബൈക്കൂടെ മനുഷ്യന്. ഇന്ത്യയിൽ ഇയാൾ കണ്ടൊരു സ്ഥലം അവിടെ ബോംബ പോലെ മഹാന്മാരി നാടാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാനാണ് പോയത്. ഇയാൾ പറഞ്ഞെടുക്ക എന്റെ അജ്മീർ കൂട്ടുടേനി എന്നാല് അത് പോയിട്ടില്ല. അത് ബോംബെ ഇയാൾക്ക് എന്താണ് തരികട കളിച്ചാൻ പോയ അത് പച്ച സ്ഥലം ബോംബെയാണ്. അത് നോക്കി മൂപ്പരെ എന്നിട്ട് അവിടുന്ന് കൊറേ കാലം കഴിഞ്ഞ് എന്ത് തിരിഞ്ഞപ്പോ സംഗതിയൊക്കെ മുട്ടിയപ്പോ ഇത് നല്ല ബിസിനസ്സാണെന്ന് മനസ്സിലായി. അത് നല്ല സ്ഥലം കേരളമാണ്. നമ്മളെ നാട്ടിൽ പിന്നെ എല്ലാത്തിനും കുട്ടി എല്ലാരും അതിൽ വാലിമീങ്ങളെ എല്ലാത്തിനും എല്ലാ തട്ടിപ്പിലും ഉണ്ടാവും. നിങ്ങളൊരു എവിടെ ഷെയർ മാർക്കറ്റ് പൊഴിഞ്ഞാ നോക്കണ്ടി, അതിലുണ്ടാവും പൈസമാരുണ്ടാവും സക്കാബ്യാളുണ്ടാവും എല്ലാ സാധനവും ഉണ്ടാവും. കാരണം നമ്മളെ നാട്ടിലെ മാത്രം പ്രത്യേകതയാണ്. എവിടുന്നേ വലിയ ആദായത്തിന് സംഭവം കിട്ടുന്ന അതിന് പിന്നാലാണ് പോകും. ഇത് തെരീക്കത്ത് ഓഫർ അല്ലേ, ഇയാള് പെട്ടെന്ന് ദറജ് ഉയർത്തി കൊടുക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മള് എല്ലാരും ഇതിന്റെ പിന്നാലെ കൂടും. അതേപോലെ തന്നെ ഇയാള് പറയണത് മുഹമ്മദ് ബാദ്ഷാ തങ്ങളുടെ അടുത്ത് നിന്ന് ഇയാൾക്ക് ഖിലാഫത്ത് കിട്ടിയെന്ന അത് ഓല് പറഞ്ഞ അത് അതിലേറെ വലിയ മദാശകാതിൽ കൊടുത്തു കാരണക്കാണ് ഇവർക്ക് പിന്നെ പിടിച്ചിക്കാനി. ആ മക്കാമിൽ പോയ അനുഭവമുള്ള ആളാണ് ഇതെ അമ്മാജി ഇവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായ സംഭവം ഇപ്പൊ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ട് എന്താ വെച്ചാല് ഇവര് ഇസ്മായിൽ ഉസ്താദും ഷെയ്ഖും ഈ സുൽത്താനും ഒക്കെ പാടെ അവിടെ പോയപ്പോള് അവിടുത്തെ ഇപ്പത്തെ അവിടുത്തെ ഈ മുഹമ്മദ് ബാദ്ഷാ തങ്ങളുടെ മകനെ ഒരു വീക്കിൽ കൊടുത്തിട്ട് കാണിച്ചു. അങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞേ അവിടെ പോലെ ഷെയ്ഖ് നിൽക്കുന്നത് ഈ സുൽത്താൻ ഇരിക്കുന്ന ഫോട്ടോന്റെ ഈ ഫോട്ടോ നിങ്ങൾക്ക് ഉടനെ കിട്ടിയോ ആര് യൂസുഫ് സുൽത്താൻ ഇരിക്കുക മൂപ്പര ഷെയ്ഖ് നിൽക്കുക ഇവര് തട്ടിപ്പിലുണ്ടാക്കിയാണ് അതിൽ ഇയാൾക്കൊന്നും വരാനില്ല. പിന്നെ വലിയൊരു കിതാബ് എടുത്തിരുന്നേ അതിൽ വന്നിട്ട് പറഞ്ഞാല് ഇവിടുന്ന് ഖിലാഫത്ത് കൊടുത്തോല പേരുകളൊക്കെ ഇവിടെ ചേർത്തിട്ടുണ്ട്, നിങ്ങളെ പേര് കാണില്ലല്ലോ. അങ്ങനെ അയാൾക്ക് അവിടുന്ന് കൊടുത്തിട്ടില്ല സംഭവം. അതിൽ ആദ്യ കൂട്ടത്തിൽ രണ്ടാ കുറുത്ത് അറിയാത്തണ്ടായിരുന്നു. ആമാജിക്കൂട്ട് നന്നായിട്ട് മനസ്സിലായി. അതിൽ ഈ ആമാജിക്കൂട്ട് മനസ്സിലായണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇസ്മായിൽ സാഹ് പോലൊക്കെ മറ്റേ രണ്ടാൾക്കാരോട് പറഞ്ഞാലും ഓലി എന്താ പറഞ്ഞു വെച്ചപ്പോ ആമാജിനോട് ചോദിച്ചു നോക്കി ഇന്ന് ആമാജിക്ക് മനസ്സിലായണോന്ന് ഇവർക്ക് അറിഞ്ഞാ ആമാജി പറഞ്ഞല്ലോ ഇച്ചത്തും തിരിഞ്ഞില്ല. അതോടുകൂടി ഇതിനെ മനസ്സിലാക്കിയാണ്. അപ്പൊ നമുക്ക് സമയക്കുറവ് കാരണം പിന്നീട് അവസരത്തിൽ പറയാം. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാസുർ ദാവന അനിലമദില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ട്. നമ്മളിത് ഈ സ്വരാത്തിലാണ് പെട്ടെന്ന് പിരിച്ചുവിടൂല. കാരണം എന്താ വെച്ചാല് നമ്മളിത് അക്കിന്റെ പേരിലാണ് നിൽക്കുന്നത്. നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട് എന്താണ് ഏത് ആർക്കും ഇവിടെ വന്ന് ചോദിക്കാം. ഇപ്പൊ തന്നെ വരാം എന്നിട്ട് കയ്യാനൊന്നും നിൽക്കണ്ട. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു സംശയം ചോദിക്കാണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നേരം വെക്കുമ്പോൾ ചോദിക്കണം ചോദിക്കാം. നമ്മളതിന് മറുപടി പറയാൻ തയ്യാറാണ്. പിന്നെ ഇന്ന് നമ്മള് പരിപാടിയൊക്കെ നാളെ നിങ്ങൾ വെക്കുക, മറ്റന്നാൾ പിന്നെ നമ്മൾക്ക് ഞാൻ പരിപാടി വേണ്ട നിങ്ങൾ വെക്കണ്ടെങ്കിൽ പറയും നമ്മളും വരാം അങ്ങോട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാനുള്ള അവസരം ഇതേപോലെ നമ്മൾ പറഞ്ഞാൽ പേരാന്ന് പറഞ്ഞ ആൺകുട്ടികളായിട്ട് പരിപാടി നടത്തി. പരിപാടി നടത്താണെങ്കിൽ മുഖാമുഖത്തിന് തയ്യാറുണ്ടെങ്കിൽ പേര് നേരിട്ട് നേരെ മുട്ടുമ്പോഴല്ലേ നിങ്ങളെ ചേക്കുന്ന ഈ അബ്ബാസിന്റെയൊക്കെ കിതാബത്തിലെ തിരിയാൻ നമുക്കറിയുള്ളൂ. ഇത് ഓര് നാളെ പ്രസംഗിക്കാന്ന് വെച്ചാൽ ഈ വിഷയത്തിനൊന്നും മറുപടി പറയില്ല. അവിടെ വേറെ കുറെ ഇബാറത്തും അതും ഇതൊക്കെ വായിച്ചിട്ട് അങ്ങനെ വേറെ മഹാന്മാര് പറഞ്ഞു അങ്ങനെ എങ്ങനെയാണിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകും. അതുകൊണ്ട് കാര്യമില്ല. ഇനി നിങ്ങൾ പരിപാടിയൊക്കെ ഞങ്ങൾ ചോദിക്കാൻ റെഡിയാണ്. അല്ലെങ്കിൽ തയ്യാറുണ്ടെങ്കിൽ മാത്രം നടത്തുക, അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റേജില് ഞങ്ങൾക്കൊരു അവസരം തരാം. അല്ലെങ്കിൽ മുഖാമുഖത്ത് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ എഴുതി തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന്. അതായത് എത്ര വട്ടി എവിടെ വെച്ചിട്ടും എങ്ങനെ നിങ്ങൾക്ക് ആരമണി കൊണ്ട തീർച്ചയായിട്ടും നിങ്ങൾ പറയാണ് ഞങ്ങൾ കൊണ്ടുതരാം. നിങ്ങളെ കുത്തുമിനെ കൊണ്ടുവരാൻ ഞങ്ങള്. കാരണം നിങ്ങൾക്ക് തിരി നിങ്ങളെ കുത്തുമിനെ ഒരു ചുക്കു തിരിയില്ല നരങ്ങൾക്ക്. രണ്ട് ചോദ്യം ചോദിച്ചാൽ മതി മൂപ്പരോട്. മുന്തൂലയാള് കാരണം ഞങ്ങളുടെ ജിപ്പിലി തങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് മൂപ്പർക്ക് എത്ര തിരിയുന്നു. അപ്പൊ ഇനി അടുത്ത ആൾക്ക് വൈമാറാണ്. അസ്സലാമു അലൈക്കും.